ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു യാ ബാസ. ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇപ്പോഴത്തെ അപ്ഡേറ്റ്സും കാര്യങ്ങളെക്കുറിച്ചാണ്. ഒന്നാമത്തെ അപ്ഡേറ്റ് ജൂലിയസ് കൂണ്ടെ പറ്റിയിട്ടാണ്. നിലവിൽ സെവിയയുടെ കോച്ചായ ലോപ്പറ്റേക്ക് അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഈ സമ്മറിൽ ജൂലിയസ് കൂണ്ടെ സെവിയയോട്ട് പോകുമെന്ന്. അപ്പോൾ ഏത് ക്ലബിലേക്കായിരിക്കും എന്നൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷെ താരം ഈ സമ്മറിൽ സെവിയയോടുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട്. അപ്പോൾ നിലവിൽ ഒട്ടുമിക്ക റിപ്പോർട്ട്സും കൺഫേം ആക്കുന്നത് ബാർസ ഈ ഒരു രംഗത്തുണ്ട്. അതേപോലെ തന്നെ താരത്തെ സൈൻസിന് വേണ്ടിയിട്ട് ചെൽസി വീണ്ടും ഇൻട്രസ്റ്റ് കാണിച്ചു എന്നാണ്. നിലവിൽ റിലേവോടെ റിപ്പോർട്ട്സ് പ്രകാരം സെവിയ ഇപ്പോൾ ചെൽസിയുടെ ഭാഗത്തൊരു ഒഫീഷ്യൽ ഓഫറിന് വേണ്ടി കാത്തുകയാണ്. അപ്പോൾ ചെൽസി നൽകാൻ പോകുന്ന ഓഫർ എന്ന് പറയുന്നത് 60 മില്യൺ യൂറോസിൽ താഴെയാണ്, പക്ഷെ അതിൽ വേരിയബിൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിലവിൽ ബാസയുടെ റേസിലുണ്ടെങ്കിലും ബാസ അത്ര വലിയൊരു തുകയോ കാര്യങ്ങളോ, അതായത് 65 മില്യൺ യൂറോസിന് അടുത്തെത്തുന്നൊരു തുകയോ കാര്യങ്ങളോ നൽകാൻ താല്പര്യപ്പെടുന്നില്ല. പിന്നെ നിലവിൽ ജെറാർഡ് റൊമേറോ, ഫെബ്രീസ് റൊമാനോ, അതേപോലെ തന്നെ ആൽഫ്രെഡോ മാർട്ടിനസ് ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് ജൂലിയസ് കൂണ്ടെ സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ബാർസ തന്നെയാണ് ഫേവറേറ്റ്സ് എന്നാണ്. അപ്പോൾ താരത്തെ സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ബാർസ ഇപ്പോൾ സെവിയായിട്ട് ഒരു വെർബൽ അഗ്രിമെൻറ്റിലേക്ക് വരെ എത്തിയിട്ടുണ്ട്. 45 മില്യൺ യൂറോസ് പ്ലസ് പ്ലെയർ എന്ന രീതിയിൽ. അപ്പോൾ മുമ്പ് പല റിപ്പോർട്ട്സും പറഞ്ഞത് ആ ഒരു ഡീലിനകത്ത് ഒന്നിക്ക ഡിപേ അല്ലെങ്കിൽ ഡെസ്റ്റിനെ ആയിരിക്കും ബാർസ ഉൾപ്പെടുത്തുക എന്നായിരുന്നു. നിലവിൽ ആൽഫ്രെഡോ മാർട്ടിനസിൻ്റെ റിപ്പോർട്ട്സ് പ്രകാരം ഈ ഒരു ഡീലിൽ ഒന്നിക്ക മെംഫിസ് ഡിപേ അല്ലെങ്കിൽ നീക്കോ കോൺസെലസ്, ഇനി അതും അല്ലെങ്കിൽ ആബ്ഡേനെ ഉൾപ്പെടുത്തുമെന്നാണ് പറയുന്നത്. ഡെസ്റ്റിനെ ഒഴിവാക്കി, അതായത് ഡെസ്റ്റ് എന്ന് പറയുന്ന താരത്തെ ഇപ്പോൾ സാവി പ്രോജക്റ്റിൽ ഉൾപ്പെടുത്താൻ സാവി ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. അതുകൊണ്ട് ഡെസ്റ്റിനെ സെവിയയ്ക്ക് നൽകാൻ ഇപ്പോൾ ബാസ് നിൽക്കുന്നില്ല. പകരം ഈ മൂന്ന് താരങ്ങളിൽ ആരെങ്കിലും ഒരാളെ സെല്ല് ചെയ്യുമെന്ന രീതിയിലാണ് ഉള്ളത്. അപ്പോൾ നിലവിൽ ഫറാങ് കൊറിയാസ് റിപ്പോർട്ട് ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു ജൂലിയസ് കൂണ്ടെ ഡീലിൽ ആബ്ഡേനെ ഉൾപ്പെടുത്താനാണ് ബാസ് തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ്. പിന്നെ ആ ഒരു റിപ്പോർട്ടിൽ പറഞ്ഞ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ആബ്ഡേയുടെ കോൺട്രാക്ട് നെക്സ്റ്റ് സമ്മറോട് കൂടി അവസാനിക്കും. അപ്പോൾ താരത്തിൻ്റെ കോൺട്രാക്ട് റിനൽ നടത്തിയിട്ടാണ് ബാസ ബോർഡ് ഈ ഒരു കൂണ്ടെ ഡീലിലെ താരത്തെ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു ആബ്ഡേയുടെ കാര്യത്തിൽ ഒരു ബൈ ബാക്ക് ഓപ്ഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ടായിരിക്കാം. അപ്പോൾ എൻ്റെ ഒരു ഒപ്പീനിയനിൽ ഈ ഒരു ഡീൽ നടക്കുമെന്ന് തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ സെബിയയ്ക്ക് ആബ്ഡേ എന്ന് പറയുന്ന പ്ലെയറിൻ്റെ പെർഫോമൻസ് വളരെയധികം ഇഷ്ടമാണ്. അപ്പോൾ താരത്തെ സൈൻ ചെയ്യാൻ അവർക്ക് ആഗ്രഹമുണ്ട്. പിന്നെ താരത്തിൻ്റെ വേജും കാര്യങ്ങളും സെബിയ്ക്ക് അത്ര വലിയൊരു പ്രശ്നം കൂടെ ആയിരിക്കില്ല. അതുകൊണ്ട് ഈ ഒരു ഡീൽ പോസിബിൾ ആകാനുള്ള സാധ്യത നല്ലോണം ഉണ്ട്. എന്തായാലും വരുന്ന ദിവസങ്ങൾ അറിയാൻ സാധിക്കും ഈ ഒരു ജൂലിയസ് കൂണ്ടെ ഡീൽ റണ്ണായാൽ ഏത് പ്ലെയർ ആയിരിക്കും സെവിയയിലേക്ക് പോകുക എന്ന്. ഇനി പറയാനുള്ളത് ഡിപേ കുറിച്ചാണ്. അപ്പോൾ നിലവിൽ താരത്തിൻ്റെ ബാർസ കോൺട്രാക്ട് നെക്സ്റ്റ് സമ്മറോടുകൂടി അവസാനിക്കും. അപ്പോൾ മുമ്പ് പല റിപ്പോർട്ട്സും പറഞ്ഞത് താരത്തിൻ്റെ കോൺട്രാക്ട് റിന്യൂവൽ നടക്കുമെന്നായിരുന്നു, പക്ഷേ ഇപ്പോൾ ബാർസ എടുത്തിരിക്കുന്ന തീരുമാനം താരത്തെ ഈ സമ്മറിൽ തന്നെ സെല്ല് ചെയ്യുക എന്നാണ്. അപ്പോൾ ഈ ഒരു കാര്യം ബാർസ ബോർഡ് മെംഫിസ് ഡിപേൻ്റെ അടുക്ക് പറഞ്ഞപ്പോൾ താരം അത് അക്സെപ്റ്റ് ചെയ്തു. താരം ക്ലബ് വിടാൻ റെഡിയാകുന്ന രീതിയിൽ തന്നെയാണ് പോകുന്നത്. അതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ സ്ക്വാഡിൽ അറ്റാക്കേഴ്സ് ലിസ്റ്റിൽ നല്ല കോമ്പറ്റീഷൻ ഉണ്ട്. അപ്പോൾ താരത്തിന് പ്രോപ്പറായിട്ടുള്ളൊരു പ്ലേയിങ് ടൈം ലഭിക്കില്ല എന്ന് മനസ്സിലായി. അതുകൊണ്ട് താരം ക്ലബ് വിടാൻ റെഡിയായിട്ടുണ്ട്. അപ്പോൾ താരം ബാസ് വിടുന്നുണ്ടെങ്കിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്ലബിലേക്ക് പോകാനാണ് താരം ആഗ്രഹിക്കുന്നത്. അല്ലാതെ ഒരു റെലിഗേഷൻ സോണായിട്ടുള്ള ഒരു ടീമിലേക്കൊന്നും താരത്തിന് പോകാൻ താല്പര്യമില്ല. അപ്പോൾ നിലവിൽ മെംഫിസ് ഡിപേയുടെ പേരിൽ ബാസ് പ്രതീക്ഷിക്കുന്ന ഒരു ഓഫർ എന്ന് പറയുന്നത് ഏകദേശം 20 മില്യൺ യൂറോസ് ആണ്. അപ്പോൾ ആ ഒരു തുകയായിട്ട് ഏത് ക്ലബ്ബാണ് വരുന്നത് ആ ഒരു ക്ലബിന് ഡിപേനെ സ്വന്താക്കാൻ സാധിക്കും. എന്തായാലും നിലവിൽ ബാസ ബോർഡ് അത്ര വലിയ റഷിലൊന്നുമല്ല. താരത്തെ തേടിയിട്ട് നല്ലൊരു ക്ലബ്ബ് വരികയും അതേപോലെ തന്നെ ബാസയുടെ ഡിമാൻഡ്സ് ആ ഒരു ക്ലബ്ബ് സ്വീകരിക്കുന്നുണ്ടെങ്കിൽ മെംഫിസ് ഡിപേനെ ബാസ സെല്ല് ചെയ്യും. ഇനി ഒരു ക്ലബും വന്നിട്ടില്ലെങ്കിൽ താരത്തിന് ബാസ കണ്ടിന്യൂ ചെയ്യാനോ താല്പര്യമെങ്കിൽ അതിലും ബാസ അപ്രൂവ് ചെയ്യുന്നുണ്ട്. പക്ഷേ താരം ബാസിൽ കണ്ടിന്യൂ ചെയ്യാൻ നിന്നാൽ തന്നെ താരത്തിന് പ്രോപ്പറായിട്ടുള്ളൊരു പ്ലേയിങ് ടൈം ലഭിക്കത്തില്ല. അത് ക്ലബിലുള്ള ഒട്ടുമിക്ക ആൾക്കാരും മെംഫിസ് ഡിപേൻ്റെ അടുക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിലവിൽ സ്പോർട്സിൻ്റെ റിപ്പോർട്ട്സ് പ്രകാരം ടോട്ടനാം മെംഫിസ് ഡിപേനെ സൈൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ട്. ഏകദേശം 17 മില്യൺ യൂറോസ് നൽകാമെന്നാണ് പറയുന്നത്. പക്ഷേ ആ ഒരു ഓഫർ ബാസ അക്സെപ്റ്റ് ചെയ്യാനുള്ള സാധ്യത കുറവാണ്. ബാസ ആഗ്രഹിക്കുന്ന ആ ഒരു 20 മില്യൺ യൂറോസ് ഏതെങ്കിലും ക്ലബ് തരാൻ റെഡിയായ മാത്രമാണ് താരത്തെ സെല്ല് ചെയ്യാൻ ബാസ നിൽക്കത്തുള്ളൂ. എന്തായാലും വരുന്ന ദിവസങ്ങൾ അറിയാൻ സാധിക്കും മെംഫിസ് ഡിപേ ബാസ വിട്ട് പോകുമോ ഇല്ലയോ എന്നത്. ഇനി പറയാനുള്ളത് ലെവൻഡോസ്കിയെ കുറിച്ചാണ്. അപ്പോൾ താരം മിയാമിയിലേക്ക് പോയിട്ടാണ് മെഡിക്കൽ ടെസ്റ്റ് നടത്തുന്നത്. അതിനുശേഷം നമ്മുടെ ബാർസ സ്ക്വാഡിലേക്ക് ജോയിൻ ചെയ്യും. അപ്പോൾ ആദ്യം നടക്കുന്ന മത്സരം, അതായത് ഇൻ്റർ മിയാമിക്കെതിരെയുള്ള മത്സരത്തിൽ ലെവൻഡോസ്കി ഉണ്ടാകത്തില്ല. അത് ഏറെക്കുറെ കൺഫേംഡ് ആണ്. പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള എൽ ക്ലാസിക മത്സരത്തിലായിരിക്കും നമ്മുടെ റോബർട്ട് ലെവൻഡോസ്കിയുടെ ബാസ ഡെബ്യൂ മാച്ച് നടക്കാൻ പോകുന്നത്. അതൊരു ഒന്നൊന്നര മാച്ച് ആയിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷെ ആ ഒരു മത്സരത്തിൽ കരിങ്ങില്ല എന്നൊക്കെയാണ് കേൾക്കുന്നത്. എന്തായാലും ശരി, ആ ഒരു മാച്ച് കാണാൻ വേണ്ടിയിട്ട് ഞാൻ കട്ട വെയിറ്റിംഗ് തന്നെയാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ റോബർട്ട് ലെവൻഡോസ്കി ഡീല് ബാസ ഡണ്ണാക്കിയിട്ടുണ്ടെങ്കിലും ബാസ ഇപ്പോഴും ബയണ്ട് ഫുൾ എമൗണ്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ ഒരു സെക്കൻഡ് എക്കണോമിക് ലെവറിൻ്റെ ആക്ടിവേഷന് ശേഷമായിരിക്കും ബാർസ ആ ഒരു ഫുൾ എമൗണ്ട് നൽകാൻ പോകുന്നത്.
പിന്നെ ഈ ഒരു റോബർട്ട് ലെവൻഡോസ്കി ഡീല് ഡണായതിൻ്റെ പേരിൽ ബാസ ബോർഡ് താരത്തിൻ്റെ ഏജന്റിന് 20 മില്യൺ യൂറോസ് ആണ് കമ്മീഷനായിട്ട് നൽകുന്നത്. പക്ഷേ ആ ഒരു തുകയും ഒറ്റയടിക്ക് കൊടുക്കുന്നില്ല, പകരം ഇൻസ്റ്റാൾമെൻറ്റ് രീതിയിലാണ്. അതായത് ഒരു സീസണിൽ 5 മില്യൺ യൂറോസ് വെച്ചിട്ടായിരിക്കും നൽകുക. അതായത് 4 സീസൺ വെച്ചിട്ട് 20 മില്യൺ യൂറോസ് താരത്തിൻ്റെ ഏജന്റിന് ബാർസ നൽകും. ഇനി പറയാനുള്ളത് യു എസ് എ ടൂറിനെ കുറിച്ചാണ്. അപ്പോൾ യു എസ് എ ടൂറിന് വേണ്ടിയിട്ടുള്ള സ്ക്വാഡ് ലിസ്റ്റ് ബാർസ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു സ്ക്വാഡ് ലിസ്റ്റിൽ റിക്കി പോയിച്ച്, ഉംടിറ്റി, ഇൻഗേസ, നെറ്റു, അതേപോലെ തന്നെ ബ്രേത്ത്വേറ്റ് എന്നീ താരങ്ങളില്ല. പക്ഷേ ഈ ഒരു സ്ക്വാഡ് ലിസ്റ്റിൽ പ്യാനിച്ച് ഉണ്ട്. അപ്പോൾ പ്യാനിച്ച് എന്ന് പറയുന്ന താരം ഈ ഒരു സ്ക്വാഡ് ലിസ്റ്റിൽ വരാനുള്ള മെയിൻ കാരണം വെച്ചാൽ താരത്തിൻ്റെ പെർഫോമൻസ് ആണ്. അതായത് ട്രെയിനിങ് സെഷനിലായിക്കോട്ടെ അല്ലെങ്കിൽ റീസെൻ്റ് ആയിട്ട് നടന്ന മത്സരത്തിൽ താരത്തിൻ്റെ പെർഫോമൻസ് സാവിയെ കൺവിൻസ് ചെയ്യിപ്പിക്കുന്നതായിരുന്നു. അതുകൊണ്ട് സാവി ഇപ്പോൾ ഈ ഒരു താരത്തെ യു എസ് എ ടൂറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ താരത്തിന് ഇനി 4 പ്രീ സീസൺ മാച്ച് ഉണ്ട് ഈ ഒരു യു എസ് എ ടൂറിൽ. ആ ഒരു 4 പ്രീ സീസൺ മത്സരത്തിലും ബെസ്റ്റ് ആയിട്ടുള്ളൊരു പെർഫോമൻസ് കാഴ്ചവെച്ചാൽ, അതായത് സാവി എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് പ്യാനിച്ചിൻ്റെ ഭാഗത്തു നിന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പ്യാനിച്ച് ബാസിൽ കണ്ടിന്യൂ ചെയ്തിരിക്കും. പിന്നെ ഈ ഒരു സ്ക്വാഡ് ലിസ്റ്റിൽ ലെവൻഡോസ്കി ഇല്ല. ഇത് വരാൻ കാരണം വെച്ചാൽ നമ്മുടെ ലെവൻഡോസ്കിയുടെ അനൗൺസ്മെൻറ്റിന് മുമ്പായിരുന്നു ഈ ഒരു സ്ക്വാഡ് ലിസ്റ്റ് പ്രഖ്യാപിച്ചത്. എന്തായാലും ശരി, നമ്മുടെ ലെവൻഡോസ്കി എന്തായാലും ഈ ഒരു യു എസ് എ ടൂറിലുണ്ടാവും. ഇൻ്റർ മിയാമിക്കെതിരുള്ള മത്സരത്തിൽ കളിക്കാനുള്ള സാധ്യത വളരെയധികം കുറവാണ്. പക്ഷേ അത് കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള മത്സരത്തിൽ താരം എന്തായാലും ഉണ്ടായിരിക്കും. പിന്നെ നമ്മുടെ ബാസ സ്ക്വാഡ് ഇപ്പോൾ യു എസ് എയിലേക്ക് എത്തിയിട്ടുണ്ട്. ട്രെയിനിങ് സെഷൻ സ്റ്റാർട്ടായിട്ടുമുണ്ട്. പക്ഷേ സാവി ഇതുവരെയായിട്ട് യു എസ് എയിലേക്ക് എത്തിയിട്ടില്ല. കാരണം യു എസ് എയുടെ ഭാഗത്ത് നിന്ന് സ്പെഷ്യൽ പെർമിഷൻ സാവിക്ക് ലഭിച്ചിട്ടില്ല. എന്തായാലും നിലവിൽ ടോണി ജോ ആൻഡ് മാർട്ടി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ജൂലൈ 19 സാവി യു എസ് എയിൽ എത്തുമെന്നാണ്. എന്തായാലും വരുന്ന ദിവസങ്ങളിൽ അതിനെ പറ്റിയിട്ട് അറിയാൻ സാധിക്കും. പിന്നെ ഇപ്പോൾ ഒട്ടുമിക്ക റിപ്പോർട്ട്സ് കൺഫേം ആകുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു യു എസ് എ ടൂറിലൂടെ ബാസയ്ക്ക് ഏകദേശം 10 മില്യൺ യൂറോസ് ലഭിക്കുന്നുണ്ട് എന്നാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നൊരു അണ്ടിൽ ദാൻ വിസ്കാ ബാഷ.